അച്ഛനപ്പോ നമ്മള് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോ എന്തെടുത്തിട്ടില്ലെങ്കിലും രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഒന്ന് ബി ആർ പിയും പിന്നെ ഒന്ന് നമ്മുടെ പ്രൊഫഷണലും എടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വണ്ടിയിലാണ് ഡ്രൈവിങ്ങിന് പോണത്. നമ്മുടെ ആശം വന്ന് വണ്ടിയെല്ലാം റെഡിയാക്കുന്നുണ്ട്. പുള്ളി ടയറെല്ലാം കാറ്റടിക്കുന്നുണ്ട്, എല്ലിന്റെ ഇതെല്ലാം എടുക്കുന്നുണ്ട്. പുള്ളി എന്നെ കണ്ടിട്ടില്ല, ഞാൻ ആ വണ്ടിയിലാണ് പോണത്. അപ്പൊ ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് പോവാണ്. എല്ലിന്റെ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ചു. അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും എന്താന്നുള്ള പറയാം. അച്ഛനെ, അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞു, ഞാൻ റൂമിലെത്തി. ടെസ്റ്റ് നമ്മള് ഞാൻ പൊട്ടിപ്പോയി. ഫസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് പിന്നെ വലിയ വിഷമമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഒരു 135 പൗണ്ട് പോയി. കാര്യം എന്താ വെച്ചാൽ 65 ബുക്ക് ചെയ്യാനും പിന്നെ നമ്മള് ആ ഒരു ദിവസം വണ്ടി റെന്റിന് എടുത്തതിനായിട്ട് ഒരു 70 കൊടുത്തു. അങ്ങനെ 135 അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ടെസ്റ്റ് തോക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മേജറും 9 മൈനറും ആണ് എനിക്ക് വന്നത്. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇതിൽ ഇൻസ്പെക്ടറിന്റെ ഫോൾട്ടോ ഒന്നുമില്ല, എന്റെ തന്നെ മിസ്റ്റേക്ക് ആണ്. പിന്നെ ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാനായിട്ട് ഞാൻ പോയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ മിസ്റ്റേക്ക് എന്താന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ആയിരുന്നു എന്റെ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ പറഞ്ഞുതരാം. എന്റെ മേജർ വന്നത് റോഡ് മാർക്കിങ്സ്. അതായത് എനിക്ക് ഒരു സ്ഥലത്ത് ഒരു 3 ലൈനുണ്ട്, അതിൽ നിന്ന് എനിക്ക് റൈറ്റ് തിരിഞ്ഞു പോകണമായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡിൽ റോഡ് മാർക്കിംഗ് ഉണ്ട്. അപ്പം റൈറ്റിലോട്ട് തിരിയുവാണെങ്കിൽ റൈറ്റ് എത്തുന്നതിന് മുമ്പ് റൈറ്റ് ലൈനിലോട്ട് നമ്മൾ മാറി നിൽക്കണം. അത് റോഡിൽ കറക്റ്റായിട്ട് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ടെസ്റ്റിൻ്റെ ടെൻഷനും പിന്നെ ഒരാൾ നമ്മളെ നോക്കിയിരിക്കുമ്പോൾ നമുക്കുണ്ടാവണ ബുദ്ധിമുട്ടിൽ, ഞാൻ ഒന്നാമത് വണ്ടിയിലിരിക്കുന്ന മാപ്പുണ്ട് അത് നോക്കി, പിന്നെ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ അവിടെ എത്തി. കാര്യം ആ റൈറ്റ് എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റോഡിൻ്റെ എൻഡിലെത്തി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇതിൽ നോക്കിയപ്പം റൈറ്റ് തിരിയേണ്ട മനസ്സിലായത്. അപ്പം നമുക്കത് എടുക്കാൻ പറ്റില്ല, അപ്പം നമ്മൾ നേരെ എടുത്തു പോകണം. അന്നേരം ഞാൻ പെട്ടെന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒറ്റ എടുത്തു പോയതാണ് എനിക്ക് തോന്നുന്ന മേജർ. നിങ്ങൾക്ക് എന്തു വേണേലും എന്നെ വിളിക്കാം, എനിക്ക് എന്താ വണ്ടി ഓടിക്കാൻ അറിയില്ല, അങ്ങനെ പലതും ചോദിക്കാം. പക്ഷെ ഒരാൾ നമ്മളെ ഇങ്ങനെ നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് ഇങ്ങനെ ത്രൂ ഔട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. അതാണ് ഒരു മിസ്റ്റേക്ക് വന്നത്. പിന്നെ ഒരു മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ ആയിരുന്നു, പെട്ടെന്ന് ചുമപ്പ്, പെട്ടെന്ന് ആംബറിൽ നിന്ന് റെഡിലോട്ട് വന്നപ്പം എനിക്ക് അവിടെ നിർത്തേണ്ട ആവശ്യമുള്ളായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി. വണ്ടി ഇപ്പൊ തൊട്ട് പുറകിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോയാലും കുഴപ്പം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാ വെച്ചാൽ, പക്ഷെ വണ്ടി ഒന്നും പുറകിലില്ലായിരുന്നു, നമുക്ക് സഡനായിട്ട് അവിടെ നിർത്തായിരുന്നു എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. അങ്ങനെ അത് പറ്റി. പിന്നെ എനിക്ക് 9 വന്നത്. 9 തന്നെ ഓർണം 2 റിപ്പീറ്റായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സ്ഥലത്ത് 50 പോകേണ്ട ആവശ്യം ഉണ്ടാകും. അവിടെ ഞാൻ 38 പോയത്. അപ്പൊ രണ്ട് സ്പീഡിൽ പോകേണ്ടടുത്ത് നമ്മൾ മാക്സിമം സ്പീഡിൽ തന്നെ പോകണം എന്നും പറഞ്ഞ് അവിടെ ഡബിൾ ബെൻഡോ സിംഗിൾ ബെൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോവാം. പക്ഷെ ഇൻസ്പെക്ടർ പറഞ്ഞു അവിടെ നിനക്ക് സുഖമായിട്ട് സ്പീഡിന് പോകായിരുന്നു, നിനക്ക് മുമ്പിലോട്ടുള്ള വിഷൻ കറക്റ്റ് ആയിരുന്നു, പക്ഷെ നീ എന്തുകൊണ്ട് സ്ലോ ആയി പോയി എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് അത് 2 തന്നത്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിഗ്നല്, അതായത് ലെഫ്റ്റിലോട്ട് തിരിയണമെന്ന്, വണ്ടിയൊന്നുമില്ല, അപ്പം ഞാൻ എൻ്റെ പാട്ടിന് കൂളായിട്ട് ലെഫ്റ്റിലോട്ട് എടുത്തോണ്ട് പോയി. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ലാഘവത്തോടെ പറയുമെന്ന് ഓർക്കരുത് കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാണ്, ഇതെല്ലാം ഭയങ്കര മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പം എനിക്ക് പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ എന്നാലും ഒരവണ പോയപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി, അവരെല്ലാം കാര്യവും മൈനോട്ട് നമ്മളെ ത്രൂ ഔട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വിചാരം എന്താ, ഇപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ ഒരു 8 വണ്ടി ഓടിക്കണേ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ്, ഒരു അമിത വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോ വണ്ടി എടുത്താലും 5 കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യണം. അതൊരു തവണ വന്നു. പിന്നെ സ്റ്റിയറിംഗിൽ നിന്ന് ഞാൻ ഒരു തവണ ഗിയർ ഇട്ടിട്ട് കുറച്ച് നേരം ഗിയറിൽ ഇങ്ങനെ കൈവച്ചു, അതെന്റെ സ്റ്റിയറിംഗ് പ്രോബ്ലത്തിൽ വന്നു. പിന്നെ മൂവ് ഓഫ് സേഫ്റ്റി വന്നു. പിന്നെ അവയർനെസ് പ്ലാനിങ് നമ്മൾ എങ്ങോട്ടെങ്കിലും തിരിയണേന് മുമ്പ് തന്നെ ഒന്ന് പ്ലാൻ ചെയ്യണം. അതായത് റോഡ് ഈ റോട്ടിൽ നിന്ന് ആ റോട്ടിലോട്ട് മാറി എടുക്കണം. അങ്ങനെയുള്ള ചില മിസ്റ്റേക്സുകളാണ് എനിക്ക് വന്നത്. എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്, നിങ്ങൾ 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാട്ട് ഇത് എടുക്കാമുള്ളൂ. കാരണം എനിക്ക് തോറ്റയിൽ യാതൊരു വിഷമവും, പക്ഷെ എനിക്ക് ഇനി അടുത്ത ടെസ്റ്റ് കിട്ടിയേക്കണ ആഗസ്റ്റിലാണ്. അപ്പം നിങ്ങൾക്കറിയാലോ ആഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്തൊരു ടെസ്റ്റ് വന്നത്. അപ്പം
നമുക്ക് നമുക്കറിയാം ഇപ്പൊ 65 pound ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു ദിവസത്തിന്റെ പാതി ശമ്പളേക്ക് ആവണുള്ളൂ, കാശ് നമുക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് ടെസ്റ്റിന് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ കിട്ടുന്ന ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഈ 45 minutes എന്ന് പറയുന്നത് പക്ക ഒരു അഭിനയമാണ്. നമ്മൾ ഫുള്ള് ത്രൂ ഔട്ട് ഒരു 2 minutes 3 minutes കൂടുമ്പോൾ കണ്ണോടിച്ച്, പിന്നെ നമ്മളൊരു ഗീവ് എവേയിൽ വരുമ്പോൾ നമ്മുടെ ബോഡി മുമ്പിലോട്ട് ഇട്ടിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കണം. പിന്നെ എപ്പോൾ വണ്ടി, ഇപ്പം നമ്മൾ എവിടെ വണ്ടി നിർത്തിയാലും പുള്ളപ്പ് ഓഫ് ദ ലെഫ്റ്റ് പുള്ളറ്റ് ഓഫ് ദ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ 5 checks ഉണ്ട്. അതായത് 1, 2, 3, 4, 5 ഇങ്ങനെയുള്ള 5 checks നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ഇൻസ്പെക്ടറിനോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും ക്യാരി ഓൺ പ്രൊസീഡ് എന്നാണ് പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മേജറിൽ ഞാൻ റൈറ്റ് എടുക്കുക, അപ്പം ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു അയ്യോ ഇനിയിപ്പോൾ റൈറ്റ് എടുക്കാൻ പറ്റും, പുള്ളി ക്യാരി ഓൺ എന്ന് പറഞ്ഞു. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയാണോ ആ അത് പോയെങ്കിൽ നേരെ പോയിട്ട് യൂട്ടേൺ എടുക്കും, അങ്ങനെ എന്തെങ്കിലുമാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ റിസ്കിൽ റൈറ്റ് എടുത്ത് പോകണം. നമ്മുടെ ടെസ്റ്റ് ഡേ ആണ്, ഭയങ്കര റിലാക്സ് ആയിട്ട് എന്തോരം ടെൻഷൻ ഉണ്ടെങ്കിലും, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. അതായത് എന്റെ അടുത്ത് റിവേഴ്സ് പാർക്കിംഗിൽ ഈ ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോ എന്നുള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ എന്നുള്ള രീതിയല്ലേ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ അവർ പറയുള്ളൂ, അവർക്ക് അവിടെ അഡ്വൈസ് ചെയ്യാൻ യാതൊരു വേറെ ഒന്നുമില്ല. അവരെല്ലായിടത്തും ക്യാരി ഓൺ, അതായത് നമുക്ക് എന്താണോ നമ്മുടെ ബുദ്ധിക്ക് തോന്നണത് അത് ചെയ്യാനാണ് നമ്മളോട് പറയണത്. അപ്പം ഒരിക്കലും പുള്ളി റൈറ്റ് എടുക്കണോ എന്ന് നമ്മളോട് എടുത്ത് പറയണില്ല. നമ്മുടെ വഴി തെറ്റിയെങ്കിലും ഇപ്പം നമുക്ക് അവർ റൂട്ട് മാപ്പ് തന്നിട്ടുണ്ട്, നമ്മൾ ആ വഴി തെറ്റിയെങ്കിലും ആ തെറ്റി നമ്മളെങ്ങോട്ടാണോ നേരെയാണ് നമുക്ക് സേഫ്റ്റി പോവാൻ സേഫ്റ്റി നേരെയാണെങ്കിൽ നേരെ പോയിട്ട് പിന്നെ അവിടെ നിങ്ങൾ റൈറ്റ് എടുത്ത് തിരിഞ്ഞാൽ മതി. അങ്ങനെ പിന്നെ ഞാൻ പറയാൻ വന്നെന്താ, ആ പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ടെൻഷൻ്റെ കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് റിവേഴ്സ് പാർക്കിംഗ് ആണ്. റിവേഴ്സ് പാർക്കിങ്ങിൽ ഞാൻ ആക്സിലേറ്ററിൽ എൻ്റെ കാലിങ്ങനെ ഇരുന്ന് വിറയ്ക്കുക, എന്താന്ന് എനിക്കും പിടിയിട്ടില്ല, ടെൻഷനാണ്. പക്ഷെ ടെൻഷനും കൊണ്ട് യാതൊരു ഗുണവും ഇല്ല കേട്ടോ. പക്ഷെ റിവേഴ്സ് പാർക്കിംഗ് എനിക്ക് കറക്റ്റ് ആയിരുന്നു, യാതൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആസ്മി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് ഫ്രണ്ടിലെ മിററ് വാഷ് ചെയ്യണമെന്ന് കാണിക്കാൻ പറഞ്ഞു, അത് കാണിച്ചു. പിന്നെ ബാക്കിലെ മിററ് വാഷ് ചെയ്യണമെന്ന് കാണിക്കാൻ പറഞ്ഞു, അത് കാണിച്ചു. അത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ.